50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്ത ആൾ വയനാട് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പല ആളുകളും പറയുന്നത്. അങ്ങനെയൊരു നിയോജകമണ്ഡലമായ വയനാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുപോയി നിർത്തിയത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ചേകവനായി അംഗത്തട്ടിലേക്ക് പോകുന്ന സുരേന്ദ്രനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മരണം ഉറപ്പാണ്. അങ്ങനെ ഒരു അംഗത്തട്ടിലേക്കാണ് സുരേന്ദ്രൻ വാളും പരിചയം ഒക്കെയായി വയനാട് ചുരം കയറി ചെന്നിട്ടുള്ളത്. 50 രൂപ പെട്രോൾ കിട്ടുമ്പോൾ പിന്നെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞാളാ. അതിനപ്പുറത്തേക്ക് ഈ എന്താണ് പറയാ, അതിൽ നമുക്ക് സുരേന്ദ്രന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നരേന്ദ്രമോദിയാണല്ലോ നേതാവ്. അതെ, നരേന്ദ്രമോദി തന്നെ 15 ലക്ഷം രൂപ എല്ലാവരുടെയും കീശയിൽ ഇട്ടുതരാൻ, അക്കൗണ്ടിൽ ഇട്ടുതരാൻ പറ്റുന്ന ഇത്ര കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ആളാണല്ലോ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് 78,000 വോട്ടാണ് ഒരു ദേശീയ കക്ഷിക്ക് വയനാട്ടിൽ കിട്ടിയത്. 78,000 വോട്ട് നമുക്ക് തമാശയായിട്ട് പറയില്ല, ഏത് പാർട്ടിയും ചെറുതായിട്ടാണ് വലുതാവുക. പക്ഷേ എന്നാൽ ബി ജെ പിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊന്നും പിന്നെ സുരേന്ദ്രന് ആര് സീറ്റ് കൊടുത്തില്ല, ബി ജെ പി സീറ്റ് കൊടുത്തില്ല. ഒടുവിൽ ഏറ്റവും മോശമായ ഒരു നിലയുള്ള വയനാട്ടിലേക്കാണ് സുരേന്ദ്രനെ കൊടുത്തത്. പച്ചയായിട്ട് പറയാണ്, സുരേന്ദ്രൻ വയനാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന, ഇവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇത് ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഘടകം എന്താണ്, നമുക്കിപ്പോൾ അത് ആലോചിക്കണം. അവരങ്ങനെ നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കെ സുരേന്ദ്രൻ ഒരു ചർച്ചാ വിഷയമാണ്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്ത ആൾ വയനാട് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പല ആളുകളും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇലക്ഷന് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് മേലെ നിന്നുള്ള ഉത്തരവ്, നീ പോയി മത്സരിച്ചോ, വോട്ട് കച്ചവടം നടത്തണ്ട, അപ്പോൾ നേരിട്ട് മത്സരിച്ചോ എന്നുള്ളൊരു സംഭവത്തിലേക്കാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് വയനാട്. അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് 2 സ്ഥാനാർത്ഥികളാണ്, അതായത് ഘടകകക്ഷിയായ നുസ്രത് ജാനും അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 കക്ഷികളാണ് ഇപ്പോൾ എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ്, ഇപ്പോൾ ഒരാളെ പിൻവലിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും എനിക്ക് ബി ജെ പിയുടെ ആളുകൾക്കുണ്ടാവാം. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുത്ത ആൾ, അതാണ് ഏറ്റവും. എന്തായാലും സുരേന്ദ്രന് കിട്ടിയ പണി വല്ലാത്ത പണിയാണ്. ആ കാരണം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതിൻ്റെ അവർ ധാരാളം പഠനങ്ങൾ, ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, അപ്പോൾ ധാരാളം പഠനങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കേരളത്തിലെ 20 സീറ്റുകളെ അവർ ക്ലാസിഫൈ ചെയ്തു. അതിൽ എ ക്ലാസ് വന്നത്, സ്റ്റാർ റേറ്റിംഗിൽ 1-ാമത് വന്ന 5 നിയോജകമണ്ഡലങ്ങൾ. ആ 5 നിയോജകമണ്ഡലങ്ങളിൽ എവിടെയും എന്ത് പെടുന്നില്ല, വയനാട് പെടുന്നില്ല. അങ്ങനെയൊരു നിയോജകമണ്ഡലമായ വയനാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുപോയി നിർത്തിയത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ പൊട്ടും എന്നുള്ളത് അറിയാം നന്നായിട്ടല്ലേ, ഉറപ്പായിട്ട് പൊട്ടൂലേ. പിന്നെന്താ, ഈ തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും ഉഗ്രം പരാജയം ഏറ്റുവാങ്ങും എന്ന് അറിഞ്ഞിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു തൊലിക്കെട്ടിയാണ്. പക്ഷേ അങ്ങനെ ഒരു ചേകവനായി അംഗത്തട്ടിലേക്ക് പോകുന്ന സുരേന്ദ്രനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മരണം ഉറപ്പാണ്. അങ്ങനെ ഒരു അംഗത്തട്ടിലേക്കാണ് സുരേന്ദ്രൻ വാളും പരിചയം ഒക്കെയായി വയനാട് ചുരം കയറി ചെന്നിട്ടുള്ളത്. അപ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ 2 പാർട്ടികൾ നിൽക്കുന്നുണ്ട് അവിടെ അല്ലേ, നുസ്രത് ജഹാൻ നിൽക്കുന്നു, ഘടകകക്ഷിയാണ് അവർ NDA. അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അവരൊരു മിനിസ്റ്റർ കൂടെ ഉള്ളതാണ്. അതെ അതെ അതെ. മാത്രവുമല്ല, കഴിഞ്ഞ തവണ BDJS സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അപ്പം BDJS മനസ്സിലായി വയനാട്ടിൻ്റെ പൾസ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ അവർ ആ വയനാട് സീറ്റ് വേണ്ടാന്ന് വെച്ചതായിരിക്കണം. അപ്പം നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 2 സ്ഥലത്ത് മത്സരിച്ച ആളാണല്ലോ, ഹെലികോപ്റ്റർ എടുത്ത് സഞ്ചരിക്കുകയാണല്ലോ പാവം. അപ്പം അങ്ങനെ മത്സരത്തിന് താല്പര്യമുള്ള ആളാണ് സുരേന്ദ്രൻ. അപ്പോൾ അങ്ങനെ മത്സരത്തിന് താല്പര്യമുള്ള ഒരു സുരേന്ദ്രന് സീറ്റ് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതിയിട്ടാകും വയനാട് സീറ്റ് തന്നെ എന്തായാലും അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത് BJP നേതൃത്വം. നേരത്തെ തുടക്കത്ത് പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ. അതെ, ഇപ്പം അത് ട്രോള് ധാരാളം ഇറങ്ങിയിട്ടുണ്ട് വയനാട്ടിലേക്ക്. അദ്ദേഹം പെട്രോളിൻ്റെ കന്നാസുമായിട്ട് ഇങ്ങനെ ചുരം കയറി പോകുന്ന പിന്നെ ഒരു പടമൊക്കെ വെച്ച് ജനങ്ങളോട് എന്ത് ബാധ്യതയാണ് ശരിക്കും ഇവർക്കുള്ളതെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. വളരെ പച്ചയ്ക്ക് ഇപ്പോൾ പ്രസംഗിച്ച ആളാണ്. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ പിന്നെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ ആളാണ്. അതിനപ്പുറത്തേക്ക് ഈ എന്താണ് പറയുക,
അല്ല, അതിൽ നമുക്ക് സുരേന്ദ്രന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നരേന്ദ്രമോദിയാണല്ലോ നേതാവ്. അതെ, നരേന്ദ്രമോദി തന്നെ 15 ലക്ഷം രൂപ എല്ലാവരുടെയും കീശയിൽ ഇട്ട് തരാൻ, അക്കൗണ്ടിൽ ഇട്ട് തരാൻ പറ്റുന്നത്ര കള്ളപ്പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ആളാണല്ലോ. ഇന്ന് വരെ 1 രൂപ കള്ളപ്പണം പിടിച്ചിട്ടുമില്ല. മാത്രമല്ല, കള്ളപ്പണം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പണം, അഴിമതിപ്പണം എന്ന് തന്നെ പറയാവുന്ന ആ പണം, കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി നിയമവിധേയമാക്കി അത് വാങ്ങി കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ആ കണക്ക് പുറത്തു വിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ പണിയും ചെയ്ത ആളുകളാണ്. അപ്പോൾ സുരേന്ദ്രൻ അതിൻ്റെയൊക്കെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ 40 രൂപയ്ക്ക് പെട്രോൾ തരാൻ പറ്റും എന്നൊക്കെ പറയുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, പല വാഗ്ദാനങ്ങളുണ്ട്. അതായത് സബ്സിഡി എടുത്ത് കളഞ്ഞു, ഗ്യാസിൻ്റെ സബ്സിഡി എടുത്ത് കളഞ്ഞു. ജനങ്ങളെ എന്താണ് പറയാ, ജനങ്ങളെ നല്ല രീതിയിലേക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ഈ സർക്കാർ. എല്ലാം ഓർത്ത് നോക്കൂ, വയനാട് പാർലമെന്റ് അദ്ദേഹം എന്ത് പറഞ്ഞാലും BJP സംസ്ഥാന അധ്യക്ഷനല്ലേ. അതെ, ഏത് സീറ്റ് വേണമെങ്കിലും അദ്ദേഹത്തിന് വേണം മത്സരിക്കാം. പക്ഷേ അദ്ദേഹം, ഞാൻ പറയുന്ന അങ്ങനെ ഉണ്ടല്ലോ, പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗമാണ് ഈ വയനാട് മത്സരിക്കുന്നവരോട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് 78,000 വോട്ടാണ് ഒരു ദേശീയ കക്ഷിക്ക് വയനാട്ടിൽ കിട്ടിയത്. 78,000 വോട്ട് നമുക്ക് തമാശയായിട്ട് പറയില്ല, ഏത് പാർട്ടിയും ചെറുതായിട്ടാണ് വലുതാവുക. പക്ഷേ നമുക്കറിയാം, 65% വോട്ട് രാഹുൽ ഗാന്ധിയും 25% വോട്ട് പിന്നെ LDF സ്ഥാനാർത്ഥിയൊക്കെ പിടിച്ച സ്ഥലത്ത് വെറും 7% വോട്ട് മാത്രമാണ് BJP ഉള്ളത്. എന്നാൽ BJP കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ വോട്ട് പിടിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊന്നും പിന്നെ സുരേന്ദ്രന് ആര് സീറ്റ് കൊടുത്തില്ല, BJP സീറ്റ് കൊടുത്തില്ല. ഒടുവിൽ ഏറ്റവും മോശമായ ഒരു നിലയുള്ള വയനാട്ടിലേക്കാണ് സുരേന്ദ്രനെ കൊണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു വിജയ പ്രതീക്ഷ പോലും ഇല്ലാതെ അല്ലേ, കേരളത്തിൽ തന്നെ വിജയിക്കുമോ അല്ലെങ്കിൽ സീറ്റ് നേടുമോ എന്നുള്ള ഒരു കണക്കിന് അങ്ങനെ ഉണ്ടല്ലോ. സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത് ഈ 20 മണ്ഡലങ്ങളിലെയും ജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ധാരാളം ഓടേണ്ടതുണ്ടല്ലോ. അത് മാത്രമല്ല, വോട്ട് കച്ചവടം നടത്തണമല്ലോ. അതെ അതെ, അത് സ്വാഭാവികമായിട്ട് വോട്ട് കച്ചവടം നടത്തുക എന്നുള്ളത് പച്ചയായ സത്യമാണ്. കാര്യം പല സ്ഥലങ്ങളിലും വോട്ട് കുറയുന്നതിന്റെ അടിസ്ഥാനം ഇപ്പോഴും BJP പിടുത്തം കിട്ടുന്നില്ല. എങ്കിലും ഞങ്ങൾ വലിയ രീതിയിലേക്ക് പോൾ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ അണികൾ കൂടുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും BJP ഈ തരത്തിലുള്ള ഇപ്രാവശ്യം അത് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് പച്ചയ്ക്ക് തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. കെ മുരളീധരനൊക്കെ ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു, BJP ഇങ്ങനെ വോട്ട് കച്ചവടം നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കാനും കൂടി സമയം കിട്ടണമല്ലോ. അതുപോലെ തന്നെ കൽപ്പറ്റ നിൽക്കുന്ന സമയത്ത് ജാനുവിൻ്റെ പണക്കേസ് ശരിക്കും സുരേന്ദ്രനെ നന്നായിട്ട് ബാധിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇവർ ബാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ കോൽപ്പണക്കേസ് ഇത്തരം സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ശരിക്കും BJP അണികൾ ചെയ്യുക. ഇപ്പോൾ പബ്ലിക് പ്രോഗ്രാമുകൾ ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രേക്ഷകർക്കറിയാം, പബ്ലിക് പ്രോഗ്രാമുകൾ ഒരുപാട് എടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഈ പബ്ലിക് പ്രോഗ്രാമുകൾ കുറേ ആളുകളിലേക്ക് ഇറങ്ങി തിരിച്ചത് നമ്മളാണ് കൊണ്ടുവന്നത് ശരിക്കും ആദ്യം. അപ്പോൾ ഈ ഒരാളോട് ചോദിച്ചപ്പം, സുരേന്ദ്രൻ ജയിക്കുന്ന പറഞ്ഞേ വയനാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന, എന്നെ ശരിക്കും ഷോക്കായിപ്പോയി. അതായത് സുരേന്ദ്രനെ പോലെ ഒരാൾ വയനാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, BJP വയനാട് നേടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ബുദ്ധി എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ നാട്ടുകാരനാണോ, എന്താ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക, കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷനിൽ 10,000 വോട്ടിന് ലീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളെ വീഡിയോ കൊടുത്തുവിട്ടായിരുന്നു. അതായത് ഇവരുടെയൊക്കെ അണികൾ എന്താണ് ഇവർ കഴിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പച്ചയായിട്ട് പറയാണ്, സുരേന്ദ്രൻ വയനാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന, ഇവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇത് ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മളിപ്പോൾ അത് ആലോചിക്കണം. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു സംഭവം പറയുമ്പോൾ, വയനാട്ടിൽ സുരേന്ദ്രനെ പോലെ ഒരാൾ, അതും 4.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ച സ്ഥലത്ത് പറയാണ്, ഞങ്ങളുടെ അതും ആ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ആകെ 70-something ആണ്. അപ്പോൾ നിങ്ങളതിൽ കാണേണ്ടത്, രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി, ആ സ്മൃതി ഇറാനിയുടെ ഒരു ഇമേജാണ് ദേശീയ തലത്തിൽ സുരേന്ദ്രന് കിട്ടിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയെ നേരിടാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ ഒരാളെയാണല്ലോ നിർത്തുക. അപ്പോൾ അങ്ങനെ സ്മൃതി ഇറാനി അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി, ആ ഇമേജിലേക്ക് ഉയരാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വം സുരേന്ദ്രന് കൊടുത്തിട്ടുള്ളത്. വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ചെറുതല്ല.
അപ്പം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ഇടയിൽ നേതാക്കൾക്കിടയിൽ സുരേന്ദ്രൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ കെൽപ്പുള്ള ഒരു നേതാവ് എന്ന ഇമേജാണ് ദേശീയ തലത്തിലുള്ളത്. അത് എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ ഗാന്ധിയെ നേരിടുന്ന കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് കൊടകര കുഴൽപ്പണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പണമുണ്ടല്ലോ കഴിഞ്ഞ തവണ, അത് അദ്ദേഹം ഈ ഹെലികോപ്റ്ററിലൊക്കെ പോയി പറന്ന് അപ്പം ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്ത് ബി ജെ പിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് എന്താണ്, രണ്ട് നിയോജക മണ്ഡലത്തിൽ പറന്ന് നടന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പണം വേണം. അങ്ങനെ വണ്ടിക്ക് കൊണ്ടുവന്നതാണ് പണം, അതാണ് നമ്മൾ കൊടകര കുഴൽപ്പണ കേസായി മാറിയത്. ഇത്തവണയും ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്താണ്, രാഹുൽ ഗാന്ധിയെ നേരിടുന്ന കാൻഡിഡേറ്റാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ബി ജെ പിയുടെ നേതൃത്വം ഓൾറെഡി അവർ ഇലക്ട്രൽ ബോണ്ടും മറ്റുമായി പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാം. അല്ലാതെ തന്നെ വേറെ വിഷയമുണ്ട്, സുരേന്ദ്രന് കിട്ടും. അല്ലാതെ വേറെ വിഷയമുണ്ട്, ഇപ്പോൾ 29 രൂപയുടെ അരി കിട്ടുന്നുണ്ട്. ഈ 29 രൂപയുടെ അരി തൃശ്ശൂരിൽ കിട്ടുന്നുണ്ട്. ആ 29 രൂപയുടെ അരി തൃശ്ശൂരിൽ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. അതായത് 12 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ അരിയാണ് 29 രൂപയ്ക്ക് വിൽക്കുന്നത്. ആ പാർട്ടി ഓഫീസ് വഴിയാണ് അത് വിതരണം നടക്കുന്നത്. അത് ഒരു തരത്തിൽ ഇലക്ഷൻ ഫണ്ടാണ്. അല്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് വരും. അതെ, അങ്ങനെ ദുരുപയോഗം ചെയ്യാം. പക്ഷെ അതൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം എല്ലാം തോന്നുന്നു. അതായത് അത്തരം രീതിയിലേക്കൊക്കെയാണ് പ്രചരണം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ വെച്ച രീതിയും അതിലുണ്ടായ ഇടക്കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെച്ച് പോകുന്നു, പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ വയ്ക്കുന്നു. അവരൊക്കെ എത്രമാത്രം നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പിനെ നടത്തുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനമൊക്കെ ഇങ്ങനെയൊക്കെ ആയി മാറിയതിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ തീർച്ചയായും എന്താണ് പറയുക, രാഹുൽ ഗാന്ധിക്കൊക്കെ രാഹുൽ ഗാന്ധിക്ക് എതിരായി മത്സരിക്കുന്ന സുരേന്ദ്രന് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. കാര്യം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സുരേന്ദ്രൻ കെട്ടിവെച്ച പൈസ പണമൊക്കെ തിരിച്ചു കിട്ടി. സുരേന്ദ്രൻ വീണ്ടും തോൽവിയിൽ നിന്നും തോൽക്കാനായി ജനിച്ചവെന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ നമുക്കത് പറയണം, സുരേന്ദ്രൻ തോൽക്കാനായി ജനിച്ചവൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തോൽക്കാനായി ജനിച്ചവൻ എന്തായാലും ജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.